ക്രമനുസിലേക്ക് സ്വാഗതം. യു എ പി എ ചുമത്തിയ അലനും താഹയ്ക്കും വേണ്ടി യു ഡി എഫ് ഇടപെടുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികളുടെ വീട് സന്ദർശിച്ചു. അലൻ ഷുഹൈബും താഹയും ചെയ്ത കുറ്റം എന്താണെന്ന് മുഖ്യമന്ത്രി പറയണമെന്നും ചെന്നിത്തല പറഞ്ഞു. ഇന്ന് രാവിലെ താഹയുടെ വീട് സന്ദർശിക്കവെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. എസ് എഫ് ഐ പ്രവർത്തകർക്ക് പിന്തുണ അറിയിച്ചിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. എന്നാൽ യു ഡി എഫിൻ്റേത് രാഷ്ട്രീയ നാടകമെന്ന് സി പി എം വ്യക്തമാക്കി. യു എ പി എ കേസ് ചുമത്തിയതിനെതിരെയാണ് യു ഡി എഫ് ഇടപെട്ടിരിക്കുന്നത്. മുന്നണി തലത്തിൽ ഇടപെടുമെന്ന് എം കെ മുനീർ അറിയിച്ചു. അന്തിമ തീരുമാനം ഘടകകക്ഷികളുമായി ആലോചിച്ച ശേഷമുണ്ടാകും. യു എ പി എ ചുമത്താനുണ്ടായ സാഹചര്യം മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്നും ലീഗ് ആവശ്യപ്പെട്ടു. എന്നാൽ യു എ പി എ ചുമത്തിയ കേസിൽ യു ഡി എഫ് ഇടപെടുന്നതിൽ ആരോപണം ഉയർന്നിരിക്കുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസി നേരിട്ട് ഇടപെട്ടിരിക്കുന്ന കേസിൽ മാവോയിസ്റ്റ് ബന്ധത്തിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചതോടെ യു എ പി എ ചുമത്തിയ കേസിലാണ് യു ഡി എഫ് പ്രതികൾക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. അത് യു ഡി എഫിന് തിരിച്ചടിയാകുമെന്ന വാദവും ശക്തമായിരിക്കുകയാണ്. യു ഡി എഫ് അവസരം മുതലെടുക്കുകയാണെന്ന വാദവും ഉയരുന്നു. സ്വന്തം പാർട്ടി പോലും പ്രതികളെ കൈവിട്ടപ്പോൾ പിന്തുണ അറിയിച്ച് കോൺഗ്രസ് മുന്നിലുണ്ടാകുമെന്ന് തെളിയിക്കാനുള്ള നീക്കം മാത്രമാണിതെന്നും രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും ആക്ഷേപം ശക്തം. സി പി എം കൈവിട്ടപ്പോഴും യു ഡി എഫ് ഒപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കം മാത്രമാണിതെന്നും ആരോപണമുണ്ട്. അലനും താഹയ്ക്കുമെതിരെ എൻ ഐ എ കേസ് ഏറ്റെടുത്ത് നടത്തിയത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക ഇടപെടൽ മൂലമാണ്. അല്ലാതെ യു എ പി എ ചുമത്തുന്ന എല്ലാ കേസും എൻ ഐ എ ഏറ്റെടുക്കാറില്ല. ഇരുവരും മാവോയിസ്റ്റ് പ്രവർത്തകരാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നുണ്ട്. ഇവർക്കെതിരെ എന്ത് തെളിവാണ് ലഭിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കണം. വിഷയത്തിൽ യു ഡി എഫിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. തുടക്കം മുതൽ തന്നെ യു എ പി എ വിഷയത്തിൽ മുഖ്യനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ചെന്നിത്തല. സ്വന്തം പാർട്ടി പ്രവർത്തകരെ മാവോയിസ്റ്റ് ചാപ്പകുത്തി എൻ ഐ എക്ക് കൈമാറിയ ശേഷം സി പി എം അവർക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു. ഇരുവരും മാവോയിസ്റ്റുകളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പറഞ്ഞത്. ഈ പ്രസ്താവനയുടെ പിൻബലത്തിലാണ് കേസ് എൻ ഐ എ കൊണ്ട് ഏറ്റെടുപ്പിച്ചത്. ഇപ്പോൾ പൊതുസമൂഹം തങ്ങൾക്കെതിരാകുമെന്ന് കണ്ടപ്പോൾ സി പി എം മുതലക്കണ്ണീരൊഴുക്കുകയാണ്. അമിത്ഷായ്ക്ക് മുൻപിൽ നല്ല കുട്ടി ചമയാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. കുട്ടികളെ എൻ ഐ എക്ക് വിട്ടുകൊടുത്ത ശേഷം ഈ രക്തത്തിൽ പങ്കില്ലെന്ന് കൈകഴുകാൻ സി പി എമ്മിനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. വിദ്യാർത്ഥികൾക്കെതിരെ യു എ പി എ ചുമത്തിയ പിണറായി വിജയന് സല്യൂട്ട് അർപ്പിച്ച് ബി ജെ പി മുഖപത്രം എഡിറ്റ് പേജിൽ ലേഖനമെഴുതിയ കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നു. സംഘപരിവാറിനെ പ്രീണിപ്പിക്കാനാണ് പിണറായി ആഭ്യന്തരം ഭരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം യു എ പി എ കേസിൽ ഇരുവരെയും ചോദ്യം ചെയ്യുന്നതിനായി വിട്ടു നൽകണമെന്ന് എൻ ഐ എയുടെ അപേക്ഷയിൽ കൊച്ചിയിലെ പ്രത്യേക കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് ചെന്നിത്തല താഹയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിരിക്കുന്നത്. കേസിൽ വിശദമായ അന്വേഷണങ്ങൾക്ക് ഇരുവരെയും 7 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാണ് എൻ ഐ എ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട് പന്തീരങ്കാവ് പോലീസാണ് ഇരുവർക്കുമെതിരെ ആദ്യം കേസ് ഫയൽ ചെയ്തത്. പിന്നീടാണ് കേസ് എൻ ഐ എയ്ക്ക് വിട്ടത്. പിടിയിലായിരിക്കുന്നവർക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചിരുന്നു. കൃത്യമായ തെളിവുകൾ ലഭിച്ചതിനെ തുടർന്നാണ് യു എ പി എ ചുമത്തിയതെന്നും ചായ കുടിക്കാൻ പോയപ്പോഴല്ല ഇരുവരെയും പിടിച്ചുകൊണ്ടുപോയതെന്നും യു എ പി എ ചുമത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാദത്തിനെതിരെ യു ഡി എഫ് കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു. എന്ത് തെളിവാണ് ഇതിനുള്ളതെന്നും പ്രതിപക്ഷം ചോദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പുറത്തുവിടാനാകില്ലെന്നും സമയമാകുമ്പോൾ എല്ലാം വ്യക്തമാക്കുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾക്കെതിരെ അലനും താഹയും വിമർശനം ഉന്നയിച്ചിരുന്നു. തങ്ങൾ മാവോയിസ്റ്റ് പ്രവർത്തകരാണെങ്കിൽ ആരെയാണ് കൊലപ്പെടുത്തിയതെന്നും എവിടെയാണ് ബോംബ് വെച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് അലൻ ഷുഹൈബും താഹയും അറിയിച്ചിരുന്നു. ഇരുവരെയും കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയ ശേഷം തിരിച്ചു കൊണ്ടുപോകുമ്പോഴായിരുന്നു ഇരുവരും പ്രതികരിച്ചത്. തങ്ങൾ സി പി എം പ്രവർത്തകരാണ്. തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുമുണ്ട്. തങ്ങൾ മാവോയിസ്റ്റ് ആണെന്നതിന് എന്ത് തെളിവാണ് ലഭിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തണമെന്നും അലൻ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.